ഉറപ്പായിട്ടും കേരളം തല താഴ്ത്തുന്നു ഇപ്പോൾ പാഠം പഠിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൌഷാദ് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻകോൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് അങ്ങനെ മൂന്ന് മരണം സംഭവിക്കുകയാണ് അപ്പോൾ അന്ന് ഈ വിഷയം നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് അന്നൊരു പാഠം പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ ഈ ഇപ്പോൾ ഈ ജോയുടെ മരണം ഇപ്പോൾ ഈ ഈ മണിക്കൂറുകളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ജോയുടെ കുടുംബത്തിന് ഒരു പത്ത് ലക്ഷം കൊടുക്കുന്നു ജോയുടെ അനിയന് ഒരു ജോലി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നു ഈ രൂപത്തിലാ ചർച്ച അവിടെ അവസാനിപ്പിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അവിടെ അവസാനിക്കും അതാണ് പ്രശ്നം ഇതിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്താണ് റെയിൽവേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്താണ് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ പിഴവ് ഈ സംഭവത്തിൽ ജോയുടെ മരണത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം റെയിൽവേക്ക് മൂന്ന് തവണ കത്ത് കൊടുത്തു മാത്രമല്ല ഇന്ന് എം പി രാജേഷ് പറയുമ്പോൾ ഇരുപതോളം പിഴവുകൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് തവണ ഉണ്ടായിരിക്കുന്ന പിഴവുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം ഇപ്പുറത്തും പിഴയുണ്ട് റെയിൽവേയുടെ ഇത്തരം പ്രദേശത്ത് മാത്രമാണ് ഈ മാലിന്യകുമാരം എന്നാണോ പറയുന്നത് നമ്മൾ ഇന്ന് കാണുകയാണ് ഇന്നും ഇന്നലെയും ഇരിഞ്ഞാനുമായി കാണുകയാണ് എവിടെയൊക്കെ പാറ പോലെ ഇറച്ചി ഉറച്ചിരിക്കുന്നു മാലിന്യം ഇന്നെൻ്റെ ചർച്ചയിൽ വിജിൻ എന്ന ഈ ദൗത്യ സംഘത്തിലെ ഒരു രക്ഷാ ിൽ ഏർപ്പെട്ട സ്കൂബ ടീമിലെ യുവാവ് പങ്കെടുത്തിരുന്നു വിജിൻ പറയുകയാണ് വിജയൻ അതിനകത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ജീവനുള്ള മനുഷ്യനുണ്ടോ മനുഷ്യനുണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കുകയാണല്ലോ ഓരോന്നും തൊട്ടു നോക്കുന്നു ചാക്ക് കിട്ടുന്നു അപ്പുറത്ത് ഈ പോയ മാലിന്യം പിന്നെ ഒരു കവർ തട്ടുന്നു കവർ തുറന്നു നോക്കുമ്പോൾ മനുഷ്യ വിസർജ്യമാണ് ഇതിങ്ങനെ കെട്ടിയെറിയുകയാണ് എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ് ഞാൻ ആലോചിക്കുക നമ്മുടെ വീട് വൃത്തിയാക്കുക ആറ്റിലേക്ക് എറിയുക എന്നുള്ളൊരു ഉണ്ടല്ലോ അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് തടയാൻ പറ്റാത്തത് കർശനമായ നിയമങ്ങളും കർശനമായ പിഴയും എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല ഇത് ഇതിന് എന്താ പറയുക ഹരിതസേന വരുമ്പോൾ ഹരിതസേനയ്ക്ക് ഒരു തുക കൊടുക്കുന്നതിന് പോലും അത് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ കുഴപ്പമായിട്ടൊക്കെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ കഴിവുണ്ടോ എന്നൊക്കെ അത് കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരമാണ് അത് കൊടുത്ത് നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളൊരു സംസ്കാരമാണ് അത് എവിടെ കൊണ്ടുപോയി സംസ്കരിക്കുന്ന അടുത്ത വിഷയമാണ് ഇതൊന്നും നടക്കുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം ഈ ഇതിന് ഇടയ്ക്ക് ഇപ്പോൾ ഈ മേയറുടെ പ്രതികരണം ഇന്നലെ മേയർ പ്രതികരിച്ചത് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്താണ് മേയർ ഇന്നലെ പറയുന്നത് ഈ വേസ്റ്റ് മുഴുവൻ റെയിൽവേയുടെ വേസ്റ്റാണ് റെയിൽവേ പുറന്തള്ളുന്ന കപ്പുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇതാണ് മുഴുവൻ കണ്ടതെന്ന് നമ്മളെന്തൊക്കെ കണ്ടു ഇന്നിപ്പോൾ ഈ ജോയുടെ മൃതദേഹം വന്ന് ഇടിഞ്ഞത് എവിടെയാണ് അടിഞ്ഞ സ്ഥലത്ത് എത്ര ദിവസത്തെ മാലിന്യമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അത് പാറപോയ ഒരു ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അത് അതിന് ചുറ്റും വീടുകളുണ്ട് അവിടുത്തെ ആളുകൾ മൂക്ക് പൊത്തി ജീവിക്കുന്ന കാര്യം പ്രതികരണം നമ്മൾ കാണുന്നു ഇതൊക്കെ എന്നും കാണുന്നതാണല്ലോ ഈ നഗരസഭ ഈ ഇന്ന് ബി ജെ പി കൗൺസിലർമാർ സി പി എം കൗൺസിലർമാരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ ആ ഭാഗത്ത് ഈ ഈ മൃതദേഹം വന്നടിഞ്ഞ ഭാഗത്തെ കൗൺസിലർ എന്നൊരു ബി ജെ പി കൗൺസിലറാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എന്നും മാലിനും എടുക്കുന്നുണ്ടെന്നാണ് അങ്ങനെയല്ല നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇതിലൊക്കെ ഈ കാര്യത്തിൽ ഈ എന്താ പറയുക അനാസ്ഥയിൽ ഒരു ഐക്യപ്പെടലുണ്ട് അനാസ്ഥയിൽ ഐക്യപ്പെടൽ കാണുന്നുണ്ട് ഇതിങ്ങനെ പോകും ഒരു അപകടം ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താം ഇതിലപ്പുറമൊന്നും സംഭവിക്കുന്നില്ല നേരത്തെ ഈ ഈ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് ഈ കാര്യത്തിൽ ഇടപെടാവുന്ന സാധ്യതകളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാത്തതാണോ സർക്കാരിന് അറിയാത്തതാണോ ഇപ്പോൾ റെയിൽവേ അത് അംഗീകരിക്കുന്നില്ല റെയിൽവേക്ക് കത്ത് കൊടുത്തു റെയിൽവേ നടപ്പാക്കുന്നില്ല മൂന്ന് തവണ കത്ത് കൊടുത്തു ശരി അങ്ങനെ കത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയി അത് ചെയ്യാനുള്ള അധികാരമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത് ചോദ്യം ചെയ്യപ്പെടുമോ ഇല്ല അതൊരു അധികാരമാണ് ആ അധികാരം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുക എന്നതിനപ്പുറം കാര്യങ്ങളിലേക്ക് എത്രത്തോളം കടക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ അനന്ത കോടതിയിലേക്ക് സ്റ്റേ വാങ്ങിയിട്ട് ആ സ്റ്റേയ്ക്കെതിരെ മുന്നോട്ട് പോകുന്നത് എന്താണ് ഓപ്പറേഷൻ ആനന്ദിക്കു ശേഷം അടുത്ത ഇടതു സർക്കാർ വരുന്നു വി ശിവൻകുട്ടിയുടെ ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ വി ശിവൻകുട്ടി എന്താണ് പറഞ്ഞത് ഓപ്പറേഷൻ പഴയതൽ പഴയ പ്രോജക്റ്റിൽ പുതിയ പ്രോജക്റ്റ് എന്താണെന്നേ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടോ അപ്പോൾ എവിടെയാണ് ഇത് സംസ്കരിക്കേണ്ടത് സംസ്കരിക്കേണ്ടത് ജനവാസ കേന്ദ്രത്തിലായിരിക്കില്ല ജനങ്ങളിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി ചെയ്യണം അല്ലെങ്കിൽ അവിടെയും പ്രതിഷേധം ഉണ്ടാകും ഇത് എന്ത് ചെയ്യുമ്പോഴും പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് ആ കാര്യമില്ല ആളുകൾക്കിടയിലല്ല അത് സംസ്കരിക്കേണ്ടത് അവിടെ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലല്ല അപ്പോൾ അത് മാത്രമല്ല ഇതൊക്കെ പഠിക്കാൻ ഇടയ്ക്കിടക്ക് വിദേശത്ത് പോകുന്നുണ്ടല്ലോ അല്ലേ പഠിച്ചിട്ട് എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത് പഠിക്കാൻ എത്ര കോടികൾ ചിലവാക്കുന്നു ആമിയഞ്ചാരിൻ്റെ മാത്രം പതിമൂന്ന് വർഷത്തിൽ പന്ത്രണ്ട് കോടി എന്നുള്ളതാണ് ഞാൻ വായിച്ചത് ആ കോടികൾ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട് നഗരസഭയിൽ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് സർക്കാരിന് സംവിധാനങ്ങളുണ്ട് പ്രതിപക്ഷം ഇപ്പോൾ പറയാമോ ഇത് ഔചിത്യമാണോ ഈ മരണ സമയത്ത് അല്ലെങ്കിൽ തപ്പുന്ന് ഈ ജോയെ തിരയുന്ന സമയത്ത് ഇത് മിണ്ടാമോ എന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രതിപക്ഷത്തിൻ്റെ ജോലി ഇത് ചൂണ്ടിക്കാണിക്കുക പറയുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല അവരുടെ കാലത്ത് അത് ചെയ്ത് അവർ കാണിച്ചിട്ടുമുണ്ട് എന്നുള്ളത് അവർക്കത് പറയാം അപ്പുറത്തുള്ള മറ്റു വിഷയങ്ങളുണ്ടാകാം ഇതിൽ അഴിമതി ഉണ്ടാകും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഗൂഢസംഘം ഇതിൽ വേസ്റ്റ് എടുത്തുകൊണ്ടുപോകുന്നതിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ഇതിന്മാരൊക്കെ എന്ത് പരിശോധനയും അന്വേഷണമാണ് നടന്നിട്ടുള്ളത് ഈ മാലിന്യം എടുത്തുകൊണ്ടുപോകുന്നത് എവിടേക്കാണ് പോകുന്നത് ഇത് ഇത് ഈ പറയുന്ന പോലെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന മാലിന്യം തന്നെ അതായത് നഗരസഭയിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നവർ തന്നെ ഇവിടെ തള്ളുന്നുണ്ടോ അറിയുമോ അത് പരിശോധിക്കുന്നുണ്ടോ അങ്ങനെയും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇത് നമ്മളൊന്നും ആധികാരികമായി പറയുന്നതല്ല ഇതൊക്കെ പരിശോധിക്കേണ്ടത് ഇതൊക്കെ പരിശോധിക്കേണ്ടത് ആമഴഞ്ചാൻ തോട് മാത്രമല്ല നോക്കും മഴ തുടങ്ങിയിരിക്കുന്നു മഴ അതിശക്തമായ മഴ അടുത്ത ദിവസങ്ങളൊക്കെ വരാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്താൽ അപ്പോൾ നഗരം വെള്ളത്തിലാകും തിരുവനന്തപുരം മാത്രമല്ല കൊച്ചിയും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മെയ്യിൽ ഇതുപോലെ അതിശക്തമായ മഴ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്നു അപ്പോഴാണ് മഴക്കാല പൂർവേ ശുചീകരണം നടന്നില്ല എന്ന വലിയ ചർച്ചയും വിവാദവും ഉണ്ടായ ഘട്ടത്തിൽ പിന്നെ അതിന് പിന്നാലെ ശുചീകരണം നടത്തി അപ്പോൾ കുറച്ചു കാലത്തേക്ക് പ്രശ്നം ഒഴിഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പ്രതിപക്ഷപ്പോൾ ആവർത്തി ചോദിക്കുന്നത് എന്താണ് മഴ തുടങ്ങുകയാണ് മഴയ്ക്ക് മുന്നിലുള്ള സ്വീകരണം എവിടെ എത്തി അത് ചോദിക്കുമ്പോൾ ഇന്നലെ പ്ലാസ്റ്റിക് മാലിന്യം റെയിൽവേയുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് നൂണ്ട് ഈ ജോയെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് അതിനകത്ത് ശ്വാസം മുട്ടുന്നു അതിനേക്ക് പൂണ്ടുപോകുന്നു പലയിടത്തും ചതുപ്പ് പോലുള്ള ചളി ആ രൂപത്തിൽ മാലിന്യം കുഴഞ്ഞു കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇവരോരുത്തും പുറത്തേക്ക് വരുന്നത് അതിനകത്ത് എന്താണ് അനുഭവിക്കുന്നവർ പറയുന്നുണ്ട് ജീവനോടെ കിട്ടുമെന്ന് എന്നാണ് മേയർ പറയുന്നത് എനിക്കതിൽ ഒരു നാട്യമാണ് തോന്നിയിട്ടുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് കേരളം തലതാഴ്ത്തുന്നു നമ്മളെല്ലാവരും തലതാഴ്ത്തുന്നു നമ്മൾ മാധ്യമപ്രവർത്തകർ പരമാവധി ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക പരമാവധി ദിവസങ്ങൾ ഈ വിഷയത്തിൽ ഓരോ പ്രദേശത്തും ഞാൻ പറയുന്നത് ഇത് തിരുവനന്തപുരത്ത് മാത്രം കാഴ്ചയല്ല കൊച്ചിയിൽ കൊച്ചിയിൽ എത്ര തവണ കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു അല്ലേ മഴ പെയ്താൽ അപ്പം തന്നെ ഓടയിൽ ഓടയും റോഡിൽ തമ്മിൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് യു ഡി എഫ് ഭരണകാലത്ത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട് ഇത് കേരളം മൊത്തം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കേരളം ഇനി എന്തായാലും ശ്രദ്ധിക്കും എന്നുള്ളതാണ് meet the editors